ഉപയോഗിക്കുന്നു. ഒരു നാണംകെട്ട നേതാവ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ പേര് പി സി ജോർജ് എന്നാണ്. പി സി ജോർജിന്റെ പേരിന്റെ ഇനീഷ്യലിന്റെ ഫുൾ ഫോം അത് ഞാനല്ല പറഞ്ഞത്, ഒരു സമുദായ സംഘടനയുടെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത് പി സി ജോർജിനെ പരമചെറ്റ എന്ന് വിളിച്ചിട്ടാണ്. അപ്പോ അത് എല്ലാവരും കൂടി വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബഹുമാനപ്പെട്ട പി സി ജോർജ് സ്വയം അതപ്പതിക്കരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കണ്ടല്ലോ, രണ്ടു വർഷം മുൻപ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതാ. പക്ഷെ ഇന്നലെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തപ്പോൾ സ്റ്റേഷനിൽ എത്തിയ ശോഭ പറഞ്ഞത് നട്ടലുള്ള പൊതുപ്രവർത്തകനാണ്, ബി ജെ പി പി സി ജോർജിനെ പിന്തുണയ്ക്കുന്നുവെന്നാണ്. ഇങ്ങനെയും മലക്കം മറിയല്ലേ ശോഭയെ. അതേസമയം അയ്യോ, ഈ പോലീസ് കാരണം ജീവിക്കാൻ കഴിയുന്നില്ല, തനിക്ക് ആരെയും ഭയമില്ല, പോലീസ് ഉപദ്രവിക്കുമെന്ന പരാതിയുമില്ല എന്നാണ് സാക്ഷാൽ പി സി ജോർജ് മജിസ്ട്രേറ്റിന് മുന്നിൽ പറഞ്ഞത്. ഇത് കേട്ട മജിസ്ട്രേറ്റ് ഉടൻ തന്നെ ജോർജിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. ഒടുവിൽ പൂഞ്ഞാറിലെ മുൻ MLA പൂജപ്പുര ജയിലിലുമായി. ഇനി പുറത്തു വരണമെങ്കിൽ ഹൈക്കോടതി കനിയണം, ഇല്ലെങ്കിൽ 14 ദിവസം ജയിലിൽ കിടക്കണം. പുറത്തു നിന്നാൽ പ്രതി കുറ്റം ആവർത്തിക്കുമെന്ന പ്രോസിക്യൂഷൻ്റെ വാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോർജിനെ കോടതി റിമാൻഡ് ചെയ്തത്. തന്നെ വേട്ടയാടുകയാണ് എന്ന തരത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ പി സി ജോർജ് പ്രതികരിച്ചിരുന്നു. ഇന്ന് ബി ജെ പി കാരുടെ പ്രതിഷേധവും പി സി ജോർജിന് വേണ്ടി ഉണ്ടായിരുന്നില്ലെന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. പോലീസ് കസ്റ്റഡിയിൽ ജോർജിനെ വേണമെന്നതായിരുന്നു പോലീസിൻ്റെ ആവശ്യം. അത് ഹൈക്കോടതിയുടെ തീരുമാനം കൂടി അറിഞ്ഞ ശേഷം പരിഗണിക്കാനാണ് തീരുമാനം. കേസിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചെന്ന് കണ്ടെത്തിയതിനാൽ കഴിഞ്ഞ ദിവസമാണ് ജോർജിൻ്റെ മുൻകൂർ ജാമ്യം കോടതി റദ്ദാക്കിയത്.